പി എൻ വിജയൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും കോണിച്ചുവട്ടിൽ എന്ന കഥ. അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ കോണിച്ചുവട്ടിൽ. വിശേഷിച്ച് ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ പഴയ കത്തുകളാണ് എൻ്റെ ആശ്വാസം. തിരിച്ചറിയുന്ന കൈപ്പടയിലൂടെ തെന്നി നീങ്ങുമ്പോൾ പഴയ ഇടവഴികളിലേക്കും നടവരമ്പുകളിലേക്കും ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നു. തല ഉയർത്തി നിൽക്കുന്ന നാലുകെട്ട് എന്നെ ഏറ്റെടുക്കുന്നു. വിങ്ങുന്ന കുടുസുമുറികൾ എന്നെ പങ്കുവെക്കുന്നു. നഷ്ടപ്പെട്ട ഇന്നലകളുമായി കൈകോർത്തു നിൽക്കുമ്പോൾ എനിക്ക് എന്നെ കുറേശ്ശയായി തിരിച്ചു കിട്ടുന്നു. പത്തായപ്പുരം മുഴുവനും വാടകയ്ക്ക് കൊടുത്ത വിവരം മദ്രാസിൽ നിന്ന് വെള്ളിയേട്ടൻ നേരത്തെ എഴുതിയിരുന്നു. നാലോ അഞ്ചോ തവണ വായിച്ച കത്താണ്. ഓരോ തവണ മറിച്ചു നോക്കുമ്പോഴും ഇടച്ചുമരുകൾ വെച്ച് പിരിച്ച പത്തായപ്പുരയുടെ ചിത്രം എൻ്റെ സങ്കല്പങ്ങളെ ആക്രമിക്കുന്നു. അന്യരുടെ വിഴുപ്പുകൾ താങ്ങുന്ന ചുമരുകളും തിണ്ണകളും എന്നെ നോവിക്കുന്നു. എങ്കിലും കുറേ കഴിയുമ്പോൾ എല്ലാം തിണർപ്പുകൾ പോലെ അപ്രത്യക്ഷമാവുമെന്ന് സമാധാനിക്കുന്നു. നാലുകെട്ട് ഭാഗം വെച്ച് നാല് തെക്കൻ കുടുംബങ്ങളെ കുടിയിരുത്തിയ വാർത്ത തന്നത് ഓപ്പോളാണ്. അടുക്കളയും ചെറുമുറിയും വടക്കേ കെട്ടും ഒരു കൂട്ടർക്ക്, കിഴക്കേക്കെട്ടും കിഴക്കേ ഭ്രാന്തയും ഇനിയും ഒരു കൂട്ടർക്ക്, പൂമുഖവും പുറത്താളവും നാലാമത് ഒരുത്തർക്ക്. അച്ഛനിപ്പോൾ കോണിച്ചുവട്ടിലാണ്. പുറത്തുനിന്ന് കോണിച്ചുവട്ടിലേക്കും അവിടെ നിന്ന് മച്ചുവഴി വടക്കിനിയിലേക്കും വാതിലുകൾ മാറ്റിവെച്ച് വഴിയുണ്ടാക്കിയിരിക്കുന്നു. പൊളിക്കലും കെട്ടലും പണ്ടേ തന്നെ അച്ഛൻ്റെ നേരമ്പോക്കായിരുന്നു. ഒരു തട്ടിക മാറ്റിക്കെട്ടുന്ന ലാഘവത്തോടെയാണ് അന്നൊക്കെ ചുമരുകളും വാതിലുകളും മാറ്റിവെച്ചിരുന്നത്. ആശാരിക്കും പെരുമണ്ണാനും പണി കൊടുത്തുകൊണ്ടുള്ള അച്ഛൻ്റെ പരീക്ഷണങ്ങളിൽ അന്നൊക്കെ എനിക്കും കൗതുകമായിരുന്നു. എങ്കിലും തറവാട് സത്രമാക്കുന്ന കാര്യത്തിൽ എനിക്ക് അച്ഛനോട് യോജിപ്പില്ല. പരാതിപ്പെട്ടിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് മിണ്ടാതിരുന്നുവെന്ന് മാത്രം. കൃഷിയുണ്ടായിരുന്ന കാലത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാടം വിൽക്കേണ്ടെന്ന് എല്ലാവരും പറഞ്ഞു നോക്കി. വിവരമറിഞ്ഞപ്പോൾ വെള്ളിയേട്ടനും ചെറിയേട്ടനും നാട്ടിലോളം പോവുകയുണ്ടായി. ആര് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. പാടം മാത്രമല്ല പറമ്പും പകുതിയോളം വിറ്റുതുലച്ചുവെന്ന് പിന്നെ കുഞ്ഞപ്പനാണ് എഴുതിയത്. എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ല. എനിക്കാണെങ്കിൽ പറയാനൊട്ടു ധൈര്യവും കഷ്ടി. ഏതായാലും ഒന്നു കണ്ടെണ്ണു. ഞാൻ ഇനി ഇല്ലത്ത് അധിക പറ്റാവണില്ല. കോട്ടയ്ക്കൽക്ക് താമസം മാറ്റുക. നിനക്ക് ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ വരൂലോ. അപ്പോൾ കോലോത്തയ്ക്കും വരൂ. കുഞ്ഞപ്പൻ്റെ കത്ത് മാറ്റിവെച്ച് ഞാൻ കണ്ണടച്ചു. ഇല്ലത്തെ പാടവും പറമ്പും എൻ്റെ മുമ്പിൽ പച്ചയായിട്ട് പടർന്നു തുളുമ്പി. വരമ്പുകളിലൂടെ തപ്പുകൊട്ടിക്കൊണ്ട ചെറുമ കുട്ടികൾ ആർത്തു നടക്കുന്നു. തലയിലേറ്റിയ കറ്റകളുമായി രാമനും രേവിയും ഒതുക്കുകൾ കയറി തൊടിയിലൂടെ തെക്കേ മുറ്റത്തെത്തുന്നു. കൊയ്തു തീർന്ന കണ്ടങ്ങളിൽ നിന്ന് പെറുക്കിയ പിടിത്താൾ പങ്കുവെക്കുന്നതിനിടയിൽ നാടിയും കുട്ടിമാരനും തല്ലുകൂടുന്നു. മുണ്ടൻവടിയുമായി ഗോപാലൻ ആണിയുള്ള മടമ്പു വലിച്ചു നടന്ന് ചീത്ത പറയുന്നു. സൂര്യോദയം മുതൽ തെക്കേ മുറ്റം ഉത്സവപ്രഭയിൽ കുളിക്കുന്നു. ഇളം വെയിലിൻ്റെ താഴ്വരകളിലൂടെ പച്ചയും പവിടവും കാവടികൾ ചൂടി ഉറഞ്ഞാടുന്നു. ഇടനേരമാവുമ്പോഴേക്ക് കാളിയുടെയും മാണിയുടെയും കാൽച്ചുവട്ടിൽ നെൽമണികൾ ചെറിയ ചെറിയ സ്വർണ്ണക്കുന്നുകളാവുന്നു. തെക്കിനിയുടെ വാതി തുറന്ന് വ്രാന്തയിലേക്ക് കാൽവെച്ച അച്ഛൻ്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പേ ഏട്ടന്മാരോടൊപ്പം ഓടി രക്ഷപ്പെട്ട ഞാൻ എൻ്റെ പഠിപ്പുമുറിയിൽ കയറുന്നു. എവിടെ നിന്നോ പാഞ്ഞെത്തിയ കാറ്റിൽ പുന്നല്ലിൻ്റെ മണം തിരഞ്ഞ് ഞാൻ മുഖമുയർത്തി. എന്നാൽ ദുഃഖത്തോടെ എനിക്ക് തല തിരിക്കേണ്ടി വന്നു. എൻ്റെ സ്വപ്നങ്ങളുടെ ലോകം അന്യാധീനപ്പെട്ടുവെന്ന ബോധം എന്നെ അവശനാക്കി. പുറത്തെ കാതടുപ്പിക്കുന്ന ശബ്ദങ്ങളിലേക്കും മൂക്കുകരിക്കുന്ന ഗന്ധങ്ങളിലേക്കും തെറിച്ചു വീണ് നുരഞ്ഞു പൊന്തുന്നതിന് മുമ്പേ ഞാൻ ഉണ്ണിമായയുടെ കത്തെടുത്ത് നിവർത്തി. പാടം വിറ്റ ശേഷം ഇല്ലത്ത് അരി വാങ്ങുകയാണത്രേ. ഒരു സ്വാദും ഉണ്ടാവില്ല. നാറ്റമുണ്ടാവും. സഹിക്കട്ടെ, ഞാൻ മനസ്സിൽ ആവർത്തിച്ചു. എല്ലാം വിറ്റു തുലച്ചിട്ടല്ലേ. പണ്ടേ മുത്തശ്ശിമാർ പറയാറുണ്ട്, ഓട്ടക്കൈയാണ്, ഒന്നും നിൽക്കില്ല. മുത്തശ്ശിമാർ എന്നും അച്ഛനെ ശപിച്ചിട്ടേയുള്ളൂവെന്ന് പിന്നെ സങ്കടത്തോടെ ഓർത്തു. ചെറിയ മുത്തശ്ശിക്ക് അച്ഛനെ ഒരിക്കലും ബോധിക്കാറില്ല. മുത്തച്ഛൻ്റെ കാലത്തോടെ ഐശ്വര്യങ്ങളെല്ലാം അസ്തമിച്ചുവെന്നാണ് അവരുടെ പല്ലവി. ആരുടെയൊക്കെ സ്വത്തുക്കൾ വെട്ടിപ്പിടിച്ച് ജന്മിത്വം സ്ഥാപിച്ച കാരണവന്മാരെ എല്ലാവർക്കും ബഹുമാനമാണ്. അച്ഛൻ ആ വഴിക്ക് നീങ്ങിയില്ലെന്ന് ആശ്വസിക്കാനല്ല അവർക്കിഷ്ടം. തറവാട് തകർത്തു എന്നാണ് സ്ഥിരം ശകാരം. തകർച്ച തുടങ്ങിയത് കൊടി പിടിക്കാൻ പോയതു മുതലാണ് എന്നു ബന്ധുക്കൾ. ഗ്രാമത്തിൽ ആദ്യമായി കൊടി പിടിച്ചതും ജാത നയിച്ചതും അച്ഛനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരെ പോലെ അച്ഛനും ആദ്യം ഗാന്ധിത്തൊപ്പിയുമായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ കമ്മ്യൂണിസ്റ്റായി. അന്നു മുതലാണത്രേ അധപ്പതനം. എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടുവെന്ന് അച്ഛനും കൃഷ്ണൻ നായർക്കും മാത്രമേ അറിയൂ.
തൊടിയിലെ മരങ്ങളും തൊഴുത്തിലെ കന്നുകളും അപ്രത്യക്ഷമായത് എനിക്ക് നേരിട്ടറിയാം. പൊതുനിരത്തിന്റെ പേരിൽ തൊടിയുടെ വലിപ്പം കുറഞ്ഞു. അതിർത്തി മതിൽ ഇടിഞ്ഞു വീണു. വായനശാലയ്ക്ക് ദാനം ചെയ്ത സ്ഥലത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കലശലായ ദേഷ്യം. എനിക്ക് ആഹ്ലാദിക്കാനുണ്ടായിരുന്ന ചുരുക്കം ചിലതിൽ ഒന്ന് ഒരു കൊന്നമരമായിരുന്നു. ആ ആഹ്ലാദം അതോടെ കടപുഴങ്ങി. ഞാൻ നിധിപോലെ കാത്തു സൂക്ഷിച്ച കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കൈക്കുടന്നയിലെടുത്ത് കൂടെ കൂടെ ഓമനിക്കാൻ കൊതിച്ച കുറെ നിറങ്ങളും മണങ്ങളും. ഇല്ല, വളപ്പിന്റെ കുളിർമയിൽ ലില്ലിക്കാടുകളുടെ സംഗീതം, മാഞ്ചില്ലകളുടെ ഊഞ്ഞാലിൽ അണ്ണാൻ കുട്ടികളുടെ ഓട്ടപ്പന്തയം എല്ലാം നഷ്ടപ്പെട്ടു. തെക്കേ തൊടിയിൽ മുഴുവൻ റബ്ബർ വെച്ചുവെന്ന് ഉമാദേവിയാണ് എഴുതിയത്. ആ കത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇപ്പോൾ കാണാനില്ല. അല്ലെങ്കിലും കാര്യമായി തിരയുന്നത് കാണാറില്ലല്ലോ. റബ്ബർ തൈകൾ തോളുരുമുന്ന തൊടിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എത്ര മുന്തിയ റബ്ബറായാലും മാന്തളിരിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. മരുന്നിന് പോലും ഒരു മാവില ഇല്ലെന്നാണ് ഉമാദേവിയുടെ ദുഃഖം. മാങ്ങാത്തരെ ഉണക്കാനിട്ട മുറ്റത്തായിരുന്നു ഞങ്ങളുടെ കൗതുകത്തിൻ്റെ തുമ്പികൾ പാറിയിരുന്നത്. ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ കുട്ടിപ്പുരകളും മാങ്ങാപ്പൊത്തുകളും ഉണ്ടായിരുന്നു. തൊട്ടാവാടികളും തുമ്പപ്പൂവുകളും ഉണ്ടായിരുന്നു. തിരക്കിനിടയിൽ പൊളിക്കാൻ മറന്നൊരു കവർ കണ്ടപ്പോൾ ഞാൻ എന്നിലേക്ക് തിരിച്ചെത്തി. കുഞ്ഞനിയൻ്റെ വൃത്തിയുള്ള കയ്യക്ഷരം. മനസ്സിലെന്തോ ഉരഞ്ഞു പൊട്ടി. ഏട്ടൻ വേഗം ചെന്നില്ലെങ്കിൽ നാലുകെട്ടിൻ്റെ മുകൾ ഭാഗം പിന്നെ കാണാൻ പറ്റില്ല. രണ്ട് കൂട്ടർ വന്നു നോക്കി വില പറഞ്ഞു പോയെന്ന് നന്ദിനി എഴുതുന്നു. താമസിച്ചാൽ ഒരുപക്ഷെ മുകളിലേക്കുള്ള കോണി മാത്രമേ കാണൂ. അതും വിൽക്കാൻ ഭാവമുണ്ടോ എന്നറിയില്ല. മരമല്ലേ, നല്ല വില കാണും. തീയതി നോക്കി, 2 മാസം മുമ്പേ എഴുതിയതാണ്. ഇതെങ്ങനെ തുറക്കാതെ കിടന്നു? ഇല്ല, മാളികയുടെ മേൽത്തട്ട് കല്ലും മരവുമായി തെറിച്ചു വീഴുന്ന കാഴ്ച എന്നെ കീറിമുറിച്ചു. ഞാൻ സ്വയം മറന്ന് കൈകൾ കൂപ്പി. എൻ്റെ തട്ടുത്തരങ്ങളെ, എൻ്റെ കുഞ്ഞഴുക്കുകളെ കാണിച്ചു കൊടുക്കരുതേ. എൻ്റെ കുഞ്ഞഴുക്കുകളെ, എൻ്റെ തായക്കുരുകളെ ഒറ്റിക്കൊടുക്കരുതേ. എൻ്റെ തായക്കുരുക്കളെ വിയർക്കുകയായിരുന്നു. മുഗൾ തട്ടും തട്ടിൻപുറവുമില്ലാത്ത ഇല്ലമാളികയുടെ കബന്ത നൃത്തം എൻ്റെ തലയ്ക്കുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കി. മുകളിൽ എനിക്ക് മാത്രമുണ്ടായിരുന്ന 10-അടി ചതുരത്തിലുള്ള കൊച്ചുമുറിയുടെ ഓർമ്മ വെളിപാട് പോലെ എന്നെ ഉണർത്തി. പഠിക്കുന്ന കാലം തൊട്ടേ വായിച്ചതും എഴുതിയതും അതിൽ വെച്ചായിരുന്നു. എഴുത്തച്ഛനും ചെറുശ്ശേരിയും എന്നെ ആകർഷിച്ചത് അവിടെ വെച്ചായിരുന്നു. അക്ഷരങ്ങളെ തൊട്ടറിഞ്ഞ് രൂപങ്ങളെ പിന്തുടരുവാൻ പഠിച്ചത് അവിടെ വെച്ചായിരുന്നു. ആ മുറിയിൽ എൻ്റെ മേശയുണ്ട്. അതിനുള്ളിൽ എൻ്റെ കൊച്ചു കൊച്ചു ഭാവനകൾ പറ്റിപ്പിടിച്ചു പറന്ന ആഴ്ചപ്പതിപ്പുകളുടെ കെട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കല്ലും മരവുമായി മാറിയ മുറിയോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട നിധി. അവ നഷ്ടപ്പെട്ടുവോ എന്നറിയാൻ ധൃതിയായി. അതറിയുന്നതിന് വേണ്ടിയെങ്കിലും നാട്ടിലേക്ക് പുറപ്പെടണമെന്നത് എൻ്റെ അനിവാര്യതയായി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഓരോ പട്ടണവും പിന്നിലേക്ക് ഓടിമറയുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തോട് കൂടുതൽ അടുക്കുകയാണെന്ന ബോധം എന്നെ ആഹ്ലാദിപ്പിച്ചു. ഓരോ വളവും തിരിവും പിന്നിടുമ്പോൾ എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് പൊക്കി പിടിച്ചു നിൽക്കുന്ന പഴയ മരപ്പലകയ്ക്ക് വേണ്ടി ഞാൻ മിഴിനീട്ടി. എൻ്റെ ഗ്രാമം, പഴയ ഇടവഴി, അമ്പലം, അമ്പലക്കുളം, ആലുകളും വാവലുകളും, നടവരമ്പ്, വേലിപ്പൂക്കൾ, പിന്നെ ഇല്ലത്തെ പടിഞ്ഞാറേപ്പടി, പൂമുഖത്തേക്കുള്ള കല്ലൊതുക്കുകൾ. കല്ലൊതുക്കുകൾ ഓടിക്കയറി ഞാൻ പൂമുഖത്തെത്തി. ആരാ, കുഞ്ചുണ്ണിയോ? എന്തെപ്പോ ഇങ്ങനെ പന്തില്ലാണ്ടേ? അച്ഛൻ്റെ ശബ്ദത്തിലെ മാറ്റം ഞാൻ തിരിച്ചറിഞ്ഞു. ആ, ഇങ്ങോട്ട് കയറാം. കുപ്പായ ഉരുണ്ടെങ്കിലാവാം. തൽക്കാലം പോ, ആ കോണിച്ചോട്ടിൽ പരിങ്ങാം. അച്ഛൻ്റെ കവിളത്തെ ചുളിവുകളിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ കഴിഞ്ഞില്ല. എൻ്റെ ശക്തി ചോരുവാൻ തുടങ്ങി. ചോദ്യങ്ങൾ അലിഞ്ഞുപോയി. പെട്ടിയുമായി ഞാൻ മെല്ലെ കോണിച്ചുട്ടിലേക്ക് നടന്നു. അവിടെ എൻ്റെ പഴയ മേശ കണ്ടപ്പോൾ ആദ്യം അത്ഭുതപ്പെട്ടു. തുറന്നു നോക്കിയപ്പോൾ എല്ലാം കെട്ടുകളും ഭദ്രം. നിൻ്റെ കടലാസൊക്കെ അതിൽ തന്നെ ഉണ്ട്. മുറി പൊളിച്ചപ്പോൾ മാറ്റി വെച്ചേർന്നു. അത് തൂക്കി വിൽക്കണ്ടാന്ന് ഉമാദേവിക്ക് നിർബന്ധം. കയ്യിലുണ്ടായിരുന്ന ലോട്ടം മേശപ്പുറത്ത് വെച്ച് അച്ഛൻ പുറത്തേക്കുള്ള ജനലുകൾ തുറന്നു. വെളിച്ചം അകത്തേക്ക് ചാലുകൾ കീറി. അച്ഛൻ്റെ ഒക്കത്തൊരു കുട്ടി. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും കുട്ടികളുടെ ഒരു സംഘം കോണിച്ചുവെട്ടിലെത്തി. 4-5 പേർ പുറത്തു നിന്ന് പാളി നോക്കി. വാടകയ്ക്കിരിക്കണവരുടെ കുട്ടികളാണ്. ഇപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ചാർച്ചക്കാർ. എല്ലാവർക്കും എന്നെ ബഹു ഇഷ്ടം. എൻ്റെ ശബ്ദം എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. ഇതാരാ മുത്തശ്ശ? ചായ ചൂടാറണ്ട. മേശപ്പുറത്തേക്ക് വിരൽ ചൂണ്ടി അച്ഛൻ മെല്ലെ പുറത്തേക്ക് അടിവെച്ചു. അച്ഛൻ്റെ പിറകെ കുട്ടികളുടെ ബഹളം ഒഴുകി. കോണിച്ചുവിട്ടിൽ ഞാൻ തനിച്ചായി. കൈ ലോട്ടയുടെ നേരെ നീണ്ടില്ല. ചൂടും തണുപ്പും എന്നെ കൈയൊഴിഞ്ഞതുപോലെ തോന്നി. ആരാ അത് മുത്തശ്ശ? പുറത്തു നിന്നും വീണ്ടും അതേ ചോദ്യം എന്നെ വീണ്ടും തൊട്ടു. ഞാൻ കാതു കൂർപ്പിച്ചു. അതോ അത്, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു കാറ്റ്. ജനൽ കരഞ്ഞടഞ്ഞു. ഇനി എനിക്ക് തിരിച്ചു പോകണം. പി എൻ വിജയൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും കോണിച്ചുവെട്ടിൽ എന്ന കഥയാണ് നിങ്ങൾ കേട്ടത്.
നന്ദി.